100% നന്മകൾ മാത്രം ഞാൻ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു 50% നന്മയെങ്കിലും ന്യായമായും എനിക്ക് അർഹതപ്പെട്ടതല്ലേ. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു വേലക്കാരിയുടെ റോളായിരുന്നെങ്കിൽ അവൾ 100% ഓക്കെ. വീട്ടുജോലികൾ ചെയ്യാനും അമ്മയെ സഹായിക്കാനും അതിഥികളെ സ്വീകരിക്കാനും ഒക്കെ ഒക്കെ അവൾ മുൻപന്തിയിൽ തന്നെയാ. പക്ഷെ ഭർത്താവ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണമോ അവളുടെ ശരീരമോ അല്ല, മനസമാധാനം, സ്വസ്ഥത. അതിലപ്പുറം മറ്റൊന്നും വേണ്ട. അതെനിക്കില്ല, അതെനിക്കില്ല. മോനെ പോയ കാര്യം എന്തായി? നിന്റെ മുഖം കണ്ടിട്ട് പോയ കാര്യം സാധിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ വിജയിച്ചിട്ടില്ല. സുമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അളിയന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുമ നല്ലൊരു വേലക്കാരിയാണ്, പക്ഷേ അവൾ നല്ലൊരു ഭാര്യയായിട്ടില്ല. നീ എന്താ ഈ പറയുന്നത്? നമ്മുടെ മോളെ അവർ വേലക്കാരിയായിട്ടാണോ കണ്ടത്? ഞാൻ പറഞ്ഞത് അച്ഛന് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഈ ഭാഷ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് ആണുങ്ങളുടെ ഭാഷയാണ്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം 10-30 വർഷത്തോളം കാലം ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നീ എനിക്ക് തന്ന ജീവിത സുഖങ്ങളുണ്ടല്ലോ, അതിൻ്റെ തനി ആവർത്തനമാണ് നിന്റെ മകൾ സുമ. ഇപ്പം മനസ്സിലായോ? ഒരു മനുഷ്യായുസ് മുഴുവൻ ഞാൻ നിന്നെ സഹിച്ചതുപോലെ ഇനിയുള്ള തലമുറയ്ക്ക് സഹിക്കാൻ കഴിയില്ല ശാരദ. ഞാൻ നിന്നെ കുറ്റം പറയോ പരാതി പറയോ അല്ല, കഴിഞ്ഞ 5-6 വർഷമായിട്ട് നീ നല്ലൊരു ഭാര്യയാണ് അതെനിക്കറിയാം. അതിലെനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷവുമുണ്ട്. പക്ഷേ ദാമ്പത്യ ജീവിതം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട എന്റെ യൗവനം തിരിച്ചു തരാൻ നിനക്ക് കഴിയോ? പുല്ലു വില പോലും ഇല്ലാത്ത നിസ്സാര കാരണങ്ങളുടെ പേരിൽ നീ ചവിട്ടി മതിച്ച എന്റെ യൗവനം. ചാരത്തിനടിയിലെ തീക്കട്ട പോലെ ഇന്നും പൊള്ളുന്ന ഓർമ്മകൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എങ്കിലും നീ എന്നോട് ചെയ്തിട്ടുള്ള മുഴുവൻ ക്രൂരതകളും ഞാൻ നിന്നോട് പൊറുത്തിട്ടുണ്ട്. ഏട്ടാ, ഏട്ടാ, അറിയാത്തോണ്ട് ചോദിക്കുക, എന്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്? മനുവേട്ടനെ ജീവനത്തുള്ളിൽ സ്നേഹിച്ചതോ? അങ്ങനെയല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏട്ടനറിയോ, രാവിലെ എണീറ്റ രാത്രി വരെ ആ വീട്ടിലെ മുഴുവൻ പണിയും ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാ. അലക്കലും തുടയ്ക്കലും അടിച്ചുവാരലും ഭക്ഷണം ഉണ്ടാക്കലും ഒരു മുടക്കവും കൂടാതെ കൃത്യമായി ചെയ്തു പോകുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതുകൊണ്ടാണോ എനിക്ക് നല്ലൊരു വേലക്കാരിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്? എന്ന് മുതലായിട്ടാ ഞാൻ അയാൾക്ക് നല്ലൊരു ഭാര്യയല്ലാതായത്? മോളെ, നീ അല്പം ക്ഷമിക്ക്. പ്രശ്നങ്ങൾ എന്താണെന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല.
മനു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞാലും നിനക്കത് ബോധ്യപ്പെടണമെന്നില്ല. ഇനി ബോധ്യപ്പെട്ടാലും നിനക്കതിനൊക്കെ ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷേ മനുവിൻ്റെ പ്രയാസങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം അത് കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്നാലും എന്റെ വീഴ്ചകളും പോരായ്മകളും എന്താണെന്ന് എനിക്കറിയണ്ടേ? തീർച്ചയായും വേണം. അത് മനസ്സ് തിളച്ചു മറിയുമ്പോഴല്ല കേൾക്കേണ്ടത്. ഒന്ന് ശാന്തമാവട്ടെ, ഒന്ന് റിലാക്സ് ചെയ്യ്. എനിക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ 4-5 ദിവസം കൂടി ഉണ്ടല്ലോ. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ദേഷ്യം മാറുമ്പോ മനുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരില്ലേ ഏട്ടാ? പിന്നെ വരാതെ വരണല്ലോ. ഭർത്താവെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണമോ അവളുടെ ശരീരമല്ല, മനസ്സമാധാനം, സ്വസ്ഥത. അതിലപ്പുറം മറ്റൊന്നും വേണ്ട. അതെനിക്കില്ല, അതെനിക്കില്ല. ഇത്രയും മതി. ഒരു പുരുഷനെ മനസ്സിലാക്കാൻ ഒരു ഭാര്യയെക്കാളും കഴിയുക മറ്റൊരു പുരുഷനായിരിക്കും. ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. എൻ്റെ പെങ്ങൾ ചെയ്തതിനൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷേ പൂർണ്ണമായും നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ. സുമയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അവളെ ബോധ്യപ്പെടുത്തുകയും അത് തിരുത്തുകയും ചെയ്താൽ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? പെങ്ങളുടെ കാര്യത്തിൽ ഒരാങ്ങൾക്കുള്ള സ്വാർത്ഥത കൊണ്ടാണെങ്കിലും ഇതിലെന്റെ ഒരു അപേക്ഷ കൂടിയുണ്ട്. സുമയെ ഒഴിച്ചു നിർത്തിയ ആ കുടുംബത്തിലെ എല്ലാവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവുമുണ്ട്. അതുകൊണ്ടാ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുന്നത്. ഒരുമിച്ച് ജീവിക്കാനല്ലാത്ത ഒരു പരിഹാരം കണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. അതിന് നിങ്ങൾ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം ഞാൻ തരാം. അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനും കോടതിയുമായി പ്രതികാരം ചെയ്യണമെങ്കിൽ അതിന് ഞാൻ നിന്ന് തരാം. എന്നാലും സുമയുടെ കൂടെ ജീവിക്കാനുള്ള ശിക്ഷ വിധിക്കരുത്. അളിയന്റെ മനസ്സിൽ എന്റെ പെങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ പറഞ്ഞു തന്നെ ധാരാളം. പണ്ടവും പണവും കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങാത്ത അളിയനോട് എന്ത് നഷ്ടപരിഹാരം വാങ്ങാൻ? ഇത്രയും കാലം എന്റെ പെങ്ങളെ സഹിച്ചതിന് ഞാൻ അങ്ങോട്ടാ നഷ്ടപരിഹാരം തരേണ്ടത്? ഇനി ഏതായാലും എന്റെ പെങ്ങളെ സഹിക്കാൻ അളിയന് ഞാൻ അവസരം ഉണ്ടാക്കില്ല.